ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു കുക്ക് വിത്ത് ജ്വൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഓണത്തിന് നമുക്ക് സംതിങ് സ്പെഷ്യലായിട്ട് വേണ്ടത്, ഇത്തവണ ഓണത്തിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാസ്ത പായസമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്, വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ്. അതും ഈസ്റ്റേൺ പാസ്ത ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് നേരെ കുക്കിംഗ് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പാസ്ത അല്ലെങ്കിൽ നമ്മുടെ മാക്രോണി ഉപയോഗിച്ചിട്ടുള്ള നല്ല പാലട പോലത്തെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ പാസ്ത വേണ്ടത് 100 ഗ്രാമാണ്. ഇനി 100 ഗ്രാം പാസ്ത നമുക്കൊരു പാത്രത്തിലേക്കിട്ട് ഒന്ന് കഴുകി എടുക്കാം കേട്ടോ. കഴുകിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 100 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ ടൈപ്പാണ് ഈ ഈസ്റ്റേണിൻ്റെ പാസ്ത. വരെ നമുക്ക് പാസ്ത വേവിക്കാനുള്ള ഒരു പാൻ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് പാസ്ത തമ്മിൽ ഒട്ടി പിടിച്ച് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഓരോ പാസ്തയ്ക്കും കുക്കിംഗ് ടൈം അതിന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഒരു 15 മിനിറ്റ്സ് ആണ്. ഏകദേശം 1 മുക്കാൽ കുക്കാവുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. കാരണം പായസത്തിനകത്ത് കിടന്നും ഇത് കുക്കാവേണ്ടതുകൊണ്ട് നമുക്കൊരു 1/4 ഭാഗം, ഒന്ന് വെന്തു എന്ന് തോന്നുന്ന ഭാഗം ആകുമ്പോൾ നമുക്ക് തീയ് ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കെട്ട്, അതായത് കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നല്ലതുപോലെ ഇളക്കി പാസ്തയുടെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്ന ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് നോക്കാം കേട്ടോ. നല്ലതുപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതായത് ഇപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് പാസ്ത ഇനി നമുക്ക് അതിൻ്റെ വെള്ളം പോകാനായിട്ട് വെക്കാം. പാസ്ത വെള്ളമൊക്കെ പോയി റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള പാത്രം ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാം. ഇതാ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് രുചിക്കനുസരിച്ച് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. കാഷ്നട്ടും കിസ്മസും നമുക്ക് ആദ്യം തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കാഷ്നട്ടാണ് വറുക്കുന്നത്. അധികം അങ്ങ് കറുത്ത് പോകാതെ ഒരു ആവശ്യത്തിന് പാകത്ത് അനുസരിച്ച് നമുക്കത് വറുത്ത് കോരിയെടുക്കാം. 1/4 കപ്പ് കാഷ്നട്ടാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ഉപയോഗിക്കേണ്ടവർക്ക് അതിലും കൂടുതൽ എടുക്കാം കേട്ടോ. ഇനി നമ്മൾ റേസിൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. റേസിൻസും ഈ പറഞ്ഞതുപോലെ തന്നെ 1/4 കപ്പാണ് നമുക്ക് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ കുറച്ചും കൂടെ അളവ് കുറച്ചിട്ടുണ്ട്, എല്ലാവർക്കും താല്പര്യമുള്ള പോലെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് വറുത്തെടുത്ത് ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്കിത് കോരിയെടുത്തതിന് ശേഷം ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് അതിൻ്റെ ചൂട് കുറഞ്ഞതിന് ശേഷം വേണം പാല് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് പിങ്ക് പായസം കൂടിയാണ് കേട്ടോ. അതായത് സാധാരണയുള്ള ഒരു വെളുത്ത പായസമല്ല, പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഇവിടെ 1-2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ചെറിയൊരു ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒരു 200 ഗ്രാം മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മധുര പ്രിയർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടാം. പക്ഷേ എന്നാലും നമ്മൾ ഈ പിങ്ക് പായസം ആക്കുമ്പോൾ കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 200 ഗ്രാം തന്നെയാണ് ഏകദേശം മതിയാവും നമുക്ക് മിൽക്ക് മെയ്ഡ്. 1 ലിറ്റർ പാലിന് ഏകദേശം 200. പിങ്ക് പായസം വേണ്ടാത്തവർക്ക് ആ ഒരു മെത്തേഡ് അങ്ങ് സ്കിപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ. വൈറ്റ് കളർ പായസം കിട്ടുകയും ചെയ്യും. പിങ്ക് പായസം ആകുമ്പോൾ ആ ഒരു കളറും കൂടെ വരുമ്പോൾ ശരിക്കും നമ്മുടെ പാലടയുടെ ആ ഒരു ലുക്കും കൂടെ വരും. അപ്പോൾ പിങ്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഇതാ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിൽ വെച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ അത് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കളർ വ്യത്യാസം വന്ന് തുടങ്ങും കേട്ടോ. നല്ല ചൂടാകുമ്പോഴേക്കും അതിൻ്റെ കളർ വ്യത്യാസം വന്നു തുടങ്ങും. പിങ്ക് പായസം വേണ്ടാത്തവർ മാത്രം ഈ ഒരു സ്റ്റെപ്പ് കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരട്ടെ. മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിപ്പോൾ പായസത്തിൻ്റെ ആ ഒരു കൂട്ടിലേക്ക്, ആ പാലിലേക്ക് നമുക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇതാ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ വ്യത്യാസം കണ്ടോ. അപ്പോൾ ഒത്തിരി കളറായിട്ട് അങ്ങ് കരിച്ചെടുക്കണ്ട. അത് കറുത്ത കളർ വരുന്തോറും അതിൻ്റെ പായസത്തിൻ്റെ കളർ മാറും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു കറക്റ്റ് ഭാഗം. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടങ്ങ് വരുമ്പോൾ അതിങ്ങനെ പൊങ്ങി ചിലപ്പോൾ ഒരു കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് എന്താ ഇതിൻ്റെ കൂടെ മെൽറ്റായിട്ട് ശരിക്കും വന്നോളും. കട്ട പിടിച്ചു പോയാലും പ്രശ്നം വിചാരിക്കേണ്ട, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. 1 ടീസ്പൂൺ നെയ്യ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ പായസത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ, ആ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പാസ്തയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാനായിട്ട് ഒരു കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 4-5 മിനിറ്റ് നേരത്തേക്ക് നല്ലതുപോലെ ഇളക്കി നമുക്ക് ഇതൊന്ന് ഒരു വറ്റിക്കുന്ന പരുവ. എന്നാലും ഒത്തിരി വറ്റിക്കേണ്ട, കാരണം പാസ്ത ആയതുകൊണ്ട്
പാസ്ത അതിൻ്റെ വെള്ളം എല്ലാം ഇങ്ങനെ വലിച്ച് കുറച്ച് വീർത്ത് വരും. അപ്പോൾ അതുകൊണ്ട് അതുദ്ദേശിച്ചും വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഒത്തിരി അങ്ങ് ലൂസാവാതെ, എന്നാൽ ഒത്തിരി കട്ട പിടിക്കാത്ത രീതിയിൽ, അങ്ങനെ ഒരു പായസത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് വേണ്ടത്. നല്ല പാലട ഇല്ലേ, അതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് പാസ്ത പായസം കിട്ടും. ഇതാ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാസ്ത പായസം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 1/4 teaspoon ഏലക്ക പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാ നല്ലപോലെ ഇളക്കി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി. പാസ്ത പായസം എന്ന് ആരും പറയില്ല കേട്ടോ. ശരിക്കും നല്ല പാലട പോലെ. അതാ നമ്മുടെ കളറ് നോക്കിയേ, പിങ്ക് കളറിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, സൂപ്പറായിട്ടുള്ള നല്ല പാസ്ത പായസം റെഡിയായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈസ്റ്റേണിൻ്റെ മക്രോണി ഉപയോഗിച്ചിട്ടുള്ള മക്രോണി പായസം അല്ലെങ്കിൽ പാസ്ത പായസം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പറയാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.